കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു, ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കി. ഇവിടെ കൃപാസന പെട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആ പെട്ടിയുടെ അകത്തും പുറത്തും പൊന്നുകൊണ്ട് പൊതിഞ്ഞതായിട്ട് ആണ് നാം കാണുന്നത്. ഇന്നലെ ഞാൻ സന്ദർഭവശാലെന്ന് ഓർപ്പിച്ചു, പുറത്ത് പൊന്നുകൊണ്ട് പൊതിഞ്ഞാൽ പോരെ, അകത്തും കൂടെ പൊതിയണോ? അതെന്താണ് അകത്ത് പൊതിയാനുള്ള കാരണം എന്ന് ഓർക്കാനായിട്ടിടയായി. അകത്ത് പൊതിയാനുള്ള കാരണം, ഇതിനകത്തിരിക്കുന്നത് 3 വസ്തുക്കളാണ്. 1, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ 2. 2, അഹരോന്റെ തളിർത്ത വടി. 3, മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം. ഇത് 2 ചിന്തകളാണ് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. 1, ഈ കൽപ്പലകകൾ കൊണ്ടുവരുന്ന ഒരു ചിന്ത, ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്ത കൽപ്പനകളാണ്, പ്രമാണങ്ങളാണ് ഈ കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പൊന്നിട്ട് വെച്ച, പിന്നെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ ആ പ്രതലത്തിൽ അത് സൂക്ഷിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതുപോലെ മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം, അത് ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിയതിൻ്റെ ഓർമ്മയായിട്ടാണ് ആ മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം അവിടെ വെക്കാനായിട്ട് ദൈവം പറഞ്ഞത്. അപ്പോൾ അതും ഈ പൊന്നു പൊതിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതുപോലെ അഹരോന്റെ തളിർത്ത വടി, മറ്റുള്ള വടികളൊന്നും തളിർക്കാതെ വന്നപ്പോൾ അഹരോന്റെ വടി മാത്രമാണ് തളിർത്തത്. അത് അഹരോനെ ദൈവം മഹാപുരോഹിതനായിട്ട് തെരഞ്ഞെടുത്തു. പൗരോഹിത്യ ഗോത്രം ലേവി ഗോത്രമാണ്, വേറെ ആർക്കും പൗരോഹിത്യ ഗോത്രം ആയിട്ട് അവകാശപ്പെടാൻ കഴിയില്ല. ദൈവത്തിൻ്റെ മനോഹരമായ ആ പൗരോഹിത്യത്തിൻ്റെ ആളായിട്ട് ദൈവം അഹരോനെ തെരഞ്ഞെടുത്തു എന്നുള്ള ആ വലിയ ചിന്തയാണ് ഈ തളിർത്ത വടി കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് 3ഉം പൊന്നുകൊണ്ട് പൊതിഞ്ഞ ആ പ്രതലത്തിൽ ഇരിക്കട്ടെ എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അത് നമുക്ക് ചിന്തിക്കാനായിട്ട് പ്രയാസമില്ല, കാരണം അത് ന്യായമായ ഒരു കാര്യമാണ്. അവ 3ഉം പൊന്നുകൊണ്ടുള്ള പ്രതലത്തിൽ ഇരിക്കണം, ന്യായമായ കാര്യമാണ്. എന്നാൽ ഇവിടെ ചിന്തിക്കാനായിട്ട് പ്രയാസമുള്ള മറ്റൊരു കാര്യം, ഇത് 3ഉം ഇസ്രായേലിന്റെ 3 പാപങ്ങളെയും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? അതായത് ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകൾ നമുക്കറിയാം, അത് എറിഞ്ഞൊടച്ചു കളഞ്ഞ കാര്യം നാം 32-ാം അധ്യായത്തിൽ, പുറപ്പാട് 32-ാം അധ്യായത്തിൽ കണ്ടതാണ്. മോശ ഇറങ്ങി വരുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനു ചുറ്റും ഡാൻസ് ചെയ്യുന്ന, നൃത്തം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ മോശ കോപിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കൽപ്പലകകൾ എറിഞ്ഞുടച്ചു കളഞ്ഞു. ദൈവം എഴുതിയ കൽപ്പലകകളായിട്ട് പോലും മോശ നിർദാക്ഷിണ്യം അത് ഉടച്ചു കളഞ്ഞതായിട്ട് നാം കണ്ടു. അപ്പോൾ ആ കാര്യം, അതായത് ഇസ്രായേലിൻ്റെ പാപം, ഏത് പാപമാണ്? അവരുടെ അന്യദൈവ ആരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന, ആ പാപത്തെയാണ് വാസ്തവത്തിൽ അവിടെ എറിഞ്ഞുടച്ചു കളഞ്ഞത്. അപ്പോൾ ആ പാപം എന്തിന് ഈ പൊന്നുകൊണ്ട് പൊതിഞ്ഞ ആ പ്രതലത്തിൽ ഇരിക്കണം? അതുപോലെ നമുക്കറിയാം അഹരോന്റെ തളിർത്ത വടി, ആ തളിർത്ത വടി ഇസ്രായേലിന്റെ മത്സരത്തെയാണ് കാണിക്കുന്നത്. അഹരോനെ മാത്രമേ എഴുന്നേൽപ്പിച്ചിട്ടുള്ളൂ ദൈവം, ഞങ്ങളെയും എഴുന്നേൽപ്പിച്ചിട്ടില്ലേ? അങ്ങനെ അഹരോനെ മാത്രം ഒന്നും
സേവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്കും അതിന് സാധിക്കും. കോരഹ്, ദാഥാൻ, അബീരാം ഇവരൊക്കെ അഹരോന്റെ നേതൃത്വത്തിനെതിരെ മത്സരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ അത് മത്സരത്തെയാണ് കാണിക്കുന്നത്. ആ മത്സരത്തിന്റെ വടിയെ, അല്ലെങ്കിൽ മത്സരത്തെ സൂചിപ്പിക്കുന്ന ആ വടി ഈ പൊന്നുകൊണ്ടുള്ള പ്രതലത്തിൽ വെച്ചത്, അത് ഇസ്രായേലിന്റെ മറ്റൊരു പാപത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ മന്നയിട്ട് വെച്ച പൊൻപാത്രം, നമുക്കറിയാം മന്ന എന്ന ആഹാരം കുറച്ച് തിന്നു കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് മാത്രമേ ഉള്ളൂ, എന്തിനാ ഈ നിസാരമായ ആഹാരം ഞങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞ് അവര് അവിടെ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ചുറ്റുള്ളി, വെള്ളരിക്ക, അങ്ങനെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തിന്നു, ഇറച്ചിക്കലങ്ങൾ കരികയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മന്നയിട്ട് വെച്ച പൊൻപാത്രം അവരുടെ പിറുപിറുപ്പിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒന്ന്, അവരുടെ വിഗ്രഹാരാധനയെ കാണിക്കുന്നു; രണ്ട്, അവരുടെ മത്സരത്തെ കാണിക്കുന്നു; മൂന്ന്, അവരുടെ പിറുപിറുപ്പിനെ കാണിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പൗലോസ് പറഞ്ഞിട്ട് ഇത് അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധ്യുപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, അതുകൊണ്ട് ഇസ്രായേലിന്റെ മൂന്ന് പാപങ്ങളാണ് ഈ പൊന്നുകൊണ്ടുള്ള പ്രതലത്തിൽ ഇരിക്കുന്നത്. അതെന്തിനാ അതവിടെ വച്ചത്? ന്യായമായിട്ട് ആരും സംശയിച്ചു പോകും, ഈ പാപമാണോ, അവരുടെ ഈ പിന്മാറ്റമാണോ, അവരുടെ ഈ മത്സരമാണോ, അവരുടെ ഈ പിറുപിറുപ്പാണോ, അല്ലെങ്കിൽ അവരുടെ അന്യദൈവ ആരാധനയാണോ, ആ പാപങ്ങളാണോ ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടത്? നമുക്ക് ന്യായമായും അങ്ങനെ ചിന്തിക്കാം, പക്ഷേ നമ്മുടെ പ്രമാണമല്ലല്ലോ ദൈവത്തിന്റെ പ്രമാണം. അതായത് ദൈവം അവയെ മൂന്നിനെയും പൊന്നുകൊണ്ടുള്ള ആ പ്രതലത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൃപാസനത്തിൻ്റെ പലക വെച്ചു. നിയമപ്പെട്ടകത്തിൻ്റെ മൂടി എന്ന് പറയുന്നത് കൃപാസനമാണല്ലോ. അപ്പോൾ ദൈവം കൃപാസനത്തിൻ്റെ മൂടി കൊണ്ട് ഈ മൂന്ന് വസ്തുക്കളെയും മൂടി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവം ആ മൂന്ന് വസ്തുക്കളെയും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൂന്ന് പാപങ്ങളെയും കൃപയുടെ അകത്താക്കി. ഇപ്പോൾ കൃപാസനത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ കൃപയുടെ അകത്ത് ഈ മൂന്ന് പാപങ്ങളും ഇരിക്കുന്നത് കൊണ്ട് അവയ്ക്കിനി വെളിയിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. തലമുറകളോളം ആ മൂന്ന് പാപങ്ങൾ ഇസ്രായേലിന്റെ ആ പെട്ടിയുടെ നിയമപ്പെട്ടകത്തിന്റെ അകത്താണ് ഇരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യം ഓർപ്പിച്ചു, പോസിറ്റീവ് സൈഡിൽ നാം ചിന്തിക്കുമ്പോൾ അത് യഹൂദന് കൊടുത്ത നിയമത്തിൻ്റെ കൽപ്പലകളാണ്, അത് അഹരോന്റെ തളിർത്ത വടിയാണ്, അത് പിന്നെ മന്നയിട്ട് വെച്ച പൊൻപാത്രമാണ്. അത് സൂചിപ്പിക്കുന്ന മൂന്ന് നല്ല കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. എന്നാൽ അത് മാത്രമല്ല അത് സൂചിപ്പിക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ പാപത്തെയാണ്. ഞാൻ പുതിയ നിയമത്തിലൊരു വാക്യം ഓർത്തുപോയി, പാപം പെരുകിയടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നോക്കുക, പാപം പെരുകിയടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് നാം അത് കാണുന്നത്. അതുകൊണ്ട് പാപം എവിടെ പെരുകുന്നോ അവിടെ കൃപ വർദ്ധിക്കുന്നു. ദൈവം ഇന്നും കൃപയുള്ളവനാണ്, കരുണാമയനാണ്, ദയാലുവാണ്. അവന്റെ ആ മഹത്വത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ നമസ്കരിക്കാം, നമുക്ക് വീഴാം അവന്റെ കാൽപാദത്തിൽ. അവൻ കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. അവന് പിന്നെ പാപത്തെ കണ്ട് അതിനോട് ശ്രമിക്കാനായിട്ട് അവന് സാധിക്കും. ആ ചിന്തയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എവിടെ പാപമുണ്ടോ അവിടെ ദൈവം ശിക്ഷ നടപ്പാക്കേണ്ടതിന് പകരം പലപ്പോഴും നമ്മളോട് ക്ഷമിക്കുന്നത് നാം മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്, നാം തിരിഞ്ഞു വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, തിരിഞ്ഞു വരാനായിട്ട് അവിടെ നിന്ന് നമ്മെ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.